ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള രാമസേതു എന്താണ്? വർഷങ്ങളായുള്ള തർക്കമാണിത്. വിശ്വാസികൾ പറയുന്നത് രാമായണത്തിൽ പറയുന്നത് പോലെ ശ്രീരാമൻ ഉണ്ടാക്കിയ ഒരു പാലമാണ് ഈ രാമസേതു എന്നുള്ളത് എന്നാണ്. അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ശ്രീലങ്കയിൽ എത്തിക്കുന്നു. സീതയെ വീണ്ടെടുക്കാനായി ശ്രീരാമൻ നിർമ്മിച്ച ഒരു പാലമാണ് ഇതെന്നാണ് ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസം രാമസേതുവുമായി ബന്ധപ്പെട്ട്. അതേസമയം സയൻസ് പറയുന്നത് അങ്ങനെയല്ല. കടലിൻ്റെ അമിത ജലപ്രവാഹം മൂലം മണൽ അടിയുകയും അങ്ങനെ ചുണ്ണാമ്പ് കല്ല് രൂപപ്പെടുകയും പവിഴപ്പുറ്റുകൾ അടിയുകയും ചെയ്തുകൊണ്ട് ഉണ്ടായ സ്വാഭാവികമായി ഉണ്ടായ ഒന്നാണ് ഈ 48 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന രാമസേതു എന്നാണ്. ഇതാണ് രാമസേതുവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആധികാരികമായി രാമസേതുവിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് രാമസേതു? ഇതുവരെ ഉള്ള സയൻസിൻ്റെ കണ്ടെത്തൽ എത്രത്തോളം ശരിയാണ്? അത് സംബന്ധിച്ചുള്ള ആധികാരികമായ ശാസ്ത്രീയമായ പഠനമാണ് നടക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സമിതിയാണ് രാമസേതുവുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നത്. എന്താണ് ഇതിന് കാരണം? ചുണ്ണാമ്പുകല്ലാണെങ്കിൽ അതെങ്ങനെ അവിടെ വന്നു? ചുണ്ണാമ്പുകല്ല് രൂപപ്പെടാൻ തക്ക വിധമുള്ള രാസമാറ്റങ്ങളോ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല് അവിടെ രൂപപ്പെടാൻ തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടോ? അതേപോലെ തന്നെ പവിഴപ്പുറ്റുകൾ എന്തുകൊണ്ട് ഏറ്റവും കൂടുതലായി അവിടെ വരുന്നു? അതേപോലെ തന്നെ അമിത ജലപ്രവാഹമുണ്ട് എങ്കിൽ എന്താണ് അത്തരമൊരു ജലപ്രവാഹത്തിന് പിന്നിലുള്ള കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ സമിതി പഠിക്കുക. രാമസേതുവിന് സമുദ്രനിരപ്പിൽ നിന്ന് 35 മുതൽ 40 മീറ്റർ വരെ അടി താഴ്ചയാണ് ഉള്ളത്. അത്രയും താഴ്ചയിലാണ് രാമസേതു നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമുള്ള ഒരു പഠനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഏതായാലും 2 കപ്പലുകൾ ഇതിനായി കേന്ദ്രം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിലെ ഒരു കപ്പലിൻ്റെ പേര് സിന്ധു സാധന എന്നും മറ്റേ കപ്പലിൻ്റെ പേര് സിന്ധു സങ്കൽപ്പ് എന്നുമാണ്. ഇതിലെ ആദ്യം പറഞ്ഞ സിന്ധു സാധന എന്ന് പറയുന്ന കപ്പലിൽ നിരവധി ലാബോറട്ടറികൾ അടക്കമുള്ള ആധുനിക ഗവേഷണത്തിന് തക്ക വിധമുള്ള ലോകോത്തര നിലവാരമുള്ള കപ്പലാണ് സിന്ധു സാധന. അതിൽ എല്ലാ ലാബ് പരീക്ഷണങ്ങൾക്കും അതായത് പര്യവേക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കാൻ തക്ക വിധമുള്ള കപ്പലാണ് സിന്ധു സാധന. 2014 സിന്ധു സാധന നീറ്റിലിറക്കിയത്. സിന്ധു സാധനയും സിന്ധു സങ്കല്പും 2 കപ്പലിലായി പര്യവേക്ഷകർ അവിടെ എത്തുകയും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഈ 48 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നീണ്ടുകിടക്കുന്ന രാമസേതുവിൻ്റെ എല്ലാ വശങ്ങളും ഇതുവരെ പറഞ്ഞ സയൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയാതെ അതിൻ്റെ ഒരു തുടർ പഠനമെന്ന നിലയിൽ ഈ രാമസേതുവിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ എത്രയും വേഗം അതിൻ്റെ പഠനം ആരംഭിക്കുമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.